مستمعنا الكرام، السلام عليكم ورحمة الله وبركاته. مرحبا بكم في برنامج إلى العربية. إلى العربية بروغرام لك يبركم سواغدم. الدرس الستون، الدرس الستون പാഠം അറുപത്. കഴിഞ്ഞ പാഠത്തിൽ ഭൂതകാലക്രിയ ഉപയോഗിച്ച് ചോദ്യവും ചോദ്യത്തിന് അനുകൂലവും പ്രതികൂലവും അഥവാ പോസിറ്റീവായും നെഗറ്റീവായും ഉത്തരം പറയുന്ന രീതികളുമാണ് നാം പരിചയപ്പെട്ടത്. അതുപോലെ വളരെ നേരത്തെ തന്നെ പരിചയപ്പെട്ടിരുന്ന ഒരു കാര്യം, അതായത് അറബി ഭാഷയിൽ രണ്ട് തരത്തിൽ വാചകങ്ങൾ നിർമ്മിക്കാമെന്ന കാര്യവും നാം ഭൂതകാല ക്രിയ കൂടി ചേർത്തുകൊണ്ട് മനസ്സിലാക്കി. ക്രിയാവാചകം, ക്രിയ കൊണ്ട് ആരംഭിക്കുന്ന വാചകം, അതുപോലെ തന്നെ നാമം കൊണ്ട് ആരംഭിക്കുന്ന നാമവാചകം, ഇവയുടെ പ്രയോഗവും കഴിഞ്ഞ പാഠത്തിൽ നാം ഭൂതകാല ക്രിയയെ കൂടി ഉൾച്ചേർത്തുകൊണ്ട് നാം മനസ്സിലാക്കി. ഉദാഹരണമായി, കതബ മുഹമ്മദുൻ അദ്ദർസ എന്നത് ക്രിയാവാചകമാണ്, ക്രിയ കൊണ്ട് തുടങ്ങി എന്നതിനാൽ ആശയത്തിൽ അതേ ആശയം അതേ അർത്ഥം തന്നെ ലഭിക്കുന്നതാണ് മുഹമ്മദുൻ കതബ അദ്ദർസ എന്ന വാചകത്തിന്. പക്ഷെ സാങ്കേതികമായി മുഹമ്മദ് എന്ന നാമം കൊണ്ട് തുടങ്ങിയത് കൊണ്ട് ഇത് നാമവാചകമാണ്. അപ്പോൾ നാമവാചകവുമായും ക്രിയാവാചകവുമായും നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കാൻ നമുക്കിപ്പോൾ സാധിക്കും. ഭൂതകാലക്രിയ ഉപയോഗിച്ച് നമുക്ക് വാചകങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഭൂതകാലക്രിയയെ നമുക്ക് നെഗറ്റീവായിട്ട് പ്രയോഗിക്കാൻ ക്രിയയുടെ മുമ്പ് മാ എന്ന് പ്രയോഗിച്ചാൽ മതി എന്ന് നാം മനസ്സിലാക്കുകയും അതുപയോഗിച്ച് ധാരാളം വാചകങ്ങൾ നാം പരിശീലിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഏതാനും ഉദാഹരണ വാചകങ്ങൾ കൂടി പറഞ്ഞതിനു ശേഷം കുറച്ചുകൂടി മുന്നോട്ട് പോകാം. അതിനു മുമ്പ് നാം വളരെ നേരത്തെ പഠിച്ചു കഴിഞ്ഞ വർത്തമാന ഭാവികാല ക്രിയകളിൽ നിഷേധരൂപം ഉണ്ടാക്കുന്നത് ക്രിയയുടെ മുമ്പ് ല എന്ന് ചേർത്തായിരുന്നു. ഉദാഹരണമായിട്ട്, യദ്ഹബു മുഹമ്മദുൻ ഇലൽ മസ്ജിദ്, മുഹമ്മദ് പള്ളിയിലേക്ക് പോകുന്നു. അത് നിഷേധ രൂപത്തിലാണെങ്കിൽ ലാ യദ്ഹബു മുഹമ്മദുൻ ഇലൽ മസ്ജിദി, മുഹമ്മദ് പള്ളിയിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ പോകുകയില്ല. യദ്ഹബു എന്നത് വർത്തമാന ഭാവികാല ക്രിയയാണ്. വർത്തമാനകാലവും ഭാവികാലവും അറബിയിൽ ഒരേ രൂപമാണ്, നമുക്കറിയാം. യദ്ഹബു പോകുന്നു അല്ലെങ്കിൽ പോകും, അവൻ പോകുന്നു അല്ലെങ്കിൽ അവൻ പോകും. അത് നിഷേധ രൂപത്തിലാക്കിയപ്പോൾ ലാ യദ്ഹബു പോകുന്നില്ല വർത്തമാനകാലത്തിൽ, പോകുകയില്ല ഭാവികാലത്തിൽ. അപ്പോൾ വർത്തമാന ഭാവികാല ക്രിയകളെ നിഷേധ രൂപത്തിലാക്കണമെങ്കിൽ ക്രിയയുടെ മുമ്പ് ലാ എന്ന് ചേർക്കുന്നു. അതേസമയം ഭൂതകാലത്തിൽ നാം ക്രിയയ്ക്ക് മുമ്പ് മാ എന്നാണ് ചേർക്കുന്നത് നിഷേധ രൂപമാക്കാൻ. ദഹബ പോയി, മാ ദഹബ പോയിട്ടില്ല. ഈ കാര്യം പഠിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഒരേ സമയം തന്നെ ഒരേ കാര്യം തന്നെ ഭാവികാലത്തിലും അതുപോലെ തന്നെ ഭൂതകാലത്തിലും പറഞ്ഞ് പഠിക്കുക, അതുപോലെ തന്നെ പ്രയോഗിക്കുക. ഇനി കുറച്ച് ഉദാഹരണ വാചകങ്ങൾ കൂടി നമുക്ക് അറബിയിൽ പരിശീലിച്ചുകൊണ്ട് പുതിയ ഒരു സ്റ്റെപ്പിലേക്ക് പോകാം. ഹൽ കതബ മുഹമ്മദുൻ ഖിസ്സ. നഅം കതബ മുഹമ്മദുൻ ഖിസ്സ. ഖിസ്സ കഥ. മുഹമ്മദ് കഥ എഴുതിയിട്ടുണ്ടോ? അതെ, മുഹമ്മദ് കഥ എഴുതിയിട്ടുണ്ട്. ഒരു കഥ എഴുതിയിട്ടുണ്ടോ? മുഹമ്മദ് ഒരു കഥ എഴുതിയിട്ടുണ്ടോ? മുഹമ്മദ് ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഹൽ കതബ മുഹമ്മദുൻ ഖിസ്സതൻ ജദീദതൻ. മുഹമ്മദ് പുതിയ ഒരു കഥ എഴുതിയിട്ടുണ്ടോ? നഅം കതബ മുഹമ്മദുൻ ഖിസ്സതൻ ജദീദതൻ. ഹൽ കതബത് ഫാത്തിമതു ഖിസ്സതൻ. ഫാത്തിമ കഥ എഴുതിയിട്ടുണ്ടോ? ലാ മാ കതബത് ഫാത്തിമതു ഖിസ്സതൻ. ഫാത്തിമ പുതിയ കഥ എഴുതിയിട്ടില്ല. ഹൽ കതബത് ഖദീജതു ഖിസ്സതൻ. نعم كتبت خديجة قصة. هل كتبت خديجة قصة جديدة؟ نعم كتبت خديجة قصة جديدة. هل كتبت
ഖദീജതു മഖാലതൻ. മഖാലതൻ എന്ന് പറഞ്ഞാൽ ലേഖനം. ഹൽ കതബത് ഖദീജതു മഖാലതൻ? നഅം, കതബത് ഖദീജതു മഖാലതൻ. ഹൽ കതബത് ദാരിസു അദ്ദർസ? നഅം, കതബത് ദാരിസു അദ്ദർസ. വഹൽ കതബത് അദ്ദാരിസതു ദർസഹ? ലാ, മാ കതബത് അദ്ദാരിസതു ദർസഹ. ഹൽ കതബ അൽ വലദു അത്തംറീന? തംറീൻ, പരിശീലനം. ഹൽ കതബത് അദ്ദാരിസു അത്തംറീന? പഠിതാവ് പരിശീലനം അല്ലെങ്കിൽ പാഠഭാഗത്തെ പരിശീലനം എഴുതിയിട്ടുണ്ടോ? നഅം, കതബത് ദാരിസു അത്തംറീന. വലാക്കിൻ, മാ കതബ അത്തംറീന അൽ അഖീറ? അഖീർ, അവസാനത്തെ. പക്ഷെ അവൻ അവസാനത്തെ തംറീൻ എഴുതിയിട്ടില്ല. ഹൽ കതബ അദ്ദാരിസു അത്തംറീന? നഅം, കതബത് ദാരിസു അത്തംറീന. വലക്കിൻ, മാ കതബ അത്തംറീന അൽ അഖീറ? ഹൽ കതബത് ഫാത്തിമത്തു അത്തംറീനാത്തി? തംറീൻ എന്നതിന്റെ ബഹുവചനമാണ് തംറീനാത്വൻ, പരിശീലനങ്ങൾ അല്ലെങ്കിൽ എക്സസൈസസ്. ഹൽ കതബത് ഫാത്തിമത്തു അത്തംറീനാത്തി? നഅം, കതബത് ഫാത്തിമത്തു അത്തംറീനാത്തി. ഹൽ കതബത് ഖദീജതു അയ്ദൻ അത്തംറീനാത്തി? അയ്ദൻ എന്ന് വെച്ചാൽ അവളും, അവൾ അടക്കം, അവളും. ഷി ടു, ഷി ഓൾസോ. ഹൽ കതബത് ഖദീജതു അയ്ദൻ അത്തംറീനാത്തി? ഖദീജയും തംറീനാത്ത് എക്സസൈസുകൾ എഴുതിയിട്ടുണ്ടോ? ലാ, മാ കതബത് ഖദീജതു അത്തംറീനാത്തി. വഹൽ കതബത് സൈനബ് അത്തംറീനാത്തി? നഅം, കതബത് സൈനബ് അത്തംറീനാത്തി. വലാക്കിൻ, മാ കതബത് സൈനബു അത്തംറീന അൽ അഖീറ? ഹൽ കതബ അൽ ഔലാദു? വലദുൻ, കുട്ടി എന്നതിന്റെ ബഹുവചനം ഔലാദുൻ, കുട്ടികൾ. ഹൽ കതബൽ ഔലാദു, കുട്ടികൾ എഴുതിയിട്ടുണ്ടോ? ഹൽ കതബൽ ഔലാദു അത്തംറീനാത്തി കുല്ലഹ? കുല്ല് മുഴുവൻ, കുല്ലഹ മുഴുവനും, അത് മുഴുവനും, മുഴുവൻ എക്സസൈസും കുട്ടികൾ എഴുതിയിട്ടുണ്ടോ? ഹൽ കതബ അൽ ഔലാദു അത്തംറീനാത്തി കുല്ലഹ? നഅം, കതബ കതബൽ ഔലാദു അത്തംറീനാത്തി കുല്ലഹ. ഹൽ കതബത് അൽ ബനാത്തു അത്തംറീനാത്തി കുല്ലഹ? ബിൻത്വൻ, പെൺകുട്ടി എന്നതിന്റെ ബഹുവചനമാണ് ബനാത്വൻ, പെൺകുട്ടികൾ. ഹൽ കതബത് അൽ ബനാത്തു അത്തംറീനാത്തി കുല്ലഹ? ലാ, മാ കതബത് അൽ ബനാത്തു അത്തംറീനാത്തി കുല്ലഹ? ലാ, മാ കതബത് അൽ ബനാത്തു അത്തംറീനാത്തി കുല്ലഹ. അപ്പോൾ ധാരാളം വാചകങ്ങൾ അറബിയിൽ നാം കേട്ട് കഴിഞ്ഞു. കുറെ വാചകങ്ങൾ ഉണ്ടെങ്കിലും അതിൽ വന്ന വാക്കുകൾ ഒരേ വാക്കുകൾ തന്നെ മിക്കതും ആവർത്തിച്ചു വരികയായിരുന്നു. എങ്കിലും വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് തന്നെ വിശാലമായ ആശയങ്ങളും നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളും യഥേഷ്ടം സംസാരിക്കാനും ചോദിക്കാനും പറയാനും മറുപടി പറയാനും ആശയവിനിമയം നടത്താനും സാധിക്കുമെന്ന് ഈ വാചകങ്ങളിലൂടെ നാം ഒരിക്കൽ കൂടി ബോധ്യപ്പെടുകയുണ്ടായി, നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി. ഇനി കൂടുതൽ കാര്യങ്ങൾ പഠിതാക്കൾ സ്വയം പരിശീലിക്കുകയാണ് വേണ്ടത്. ഒന്നു രണ്ട് വാചകങ്ങൾ കൂടി നമുക്ക് ഈ അർത്ഥത്തിൽ ശ്രവിക്കാം. ഹൽ കതബ മുഹമ്മദുൻ ഖിസ്വതൻ ജദീദതൻ? നഅം, കതബ മുഹമ്മദുൻ ഖിസ്വതൻ ജദീദതൻ. ഹൽ കതബത് ഫാത്തിമത്തു മഖാലതൻ കബീറതൻ?
لا ما كتبت فاطمة مقالة كبيرة ولكن كتبت فاطمة مقالة صغيرة. هل كتبت فاطمة مقالة كبيرة؟ لا ما كتبت فاطمة مقالة كبيرة ولكن كتبت فاطمة مقالة صغيرة. هل كتبت خديجة درسا طويلا؟ طويل درجة. هل كتبت خديجة درسا طويلا؟ نعم كتبت خديجة درسا طويلا وكتبت مقالة طويلة أيضا. അവൾ വലിയ ദീർഘിച്ചൊരു മക്കാലയും ലേഖനവും എഴുതിയിട്ടുണ്ട്. അയ്യത് എന്ന് പറഞ്ഞാൽ അത് ഉൾപ്പെടെ, അതും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ സ്വന്തമായി വാചകങ്ങൾ ധാരാളം നിർമ്മിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. മൻ കതബ ഖിസ്വതൻ, ആരാണ് കഥ എഴുതിയത്? കതബ മുഹമ്മദുൻ ഖിസ്വതൻ, അല്ലെങ്കിൽ കതബ മുഹമ്മദുൻ അൽ ഖിസ്വ, മുഹമ്മദാണ് ആ കഥ എഴുതിയത്. മൻ കതബ ഹാദിഹിൽ ഖിസ്വത, ഈ കഥ ആരാണ് എഴുതിയത്? കതബ ഹാദിഹിൽ ഖിസ്വത മുഹമ്മദുൻ, അല്ലെങ്കിൽ കതബ മുഹമ്മദുൻ ഹാദിഹിൽ ഖിസ്വ, അല്ലെങ്കിൽ മുഹമ്മദുൻ കതബ ഹാദിഹിൽ ഖിസ്വ. മൂന്ന് രീതികളിൽ നാം അതിന് മറുപടി കൊടുത്തു. ശ്രദ്ധിക്കുക, മൻ കതബ ഹാദിഹിൽ ഖിസ്വത സംസാരിക്കുമ്പോൾ മൻ കതബ ഹാദിഹിൽ ഖിസ്വ, ഈ കഥ ആരാണ് എഴുതിയത്? അതിനുത്തരം മൂന്ന് രീതികളിൽ നാം പറഞ്ഞു. മൂന്ന് സ്ട്രക്ചറും ഒരുപോലെ എടുത്ത് പരിശീലിക്കുക, അതിന് തുല്യമായ രീതിയിൽ മറ്റു വാചകങ്ങൾ നിർമ്മിക്കുക. മൻ കതബ ഹാദിഹിൽ ഖിസ്വ, ആരാണ് ഈ കഥ എഴുതിയത്? അതിനു മറുപടി മുഹമ്മദുൻ കതബ ഹാദിഹിൽ ഖിസ്വ, അല്ലെങ്കിൽ കതബ മുഹമ്മദുൻ ഹാദിഹിൽ ഖിസ്വ, അല്ലെങ്കിൽ كتب هذه القصة محمد. ഇങ്ങനെ മൂന്ന് രീതികളിൽ നമുക്കതിന് മറുപടി പറയാവുന്നതാണ്. ماذا كتب محمد؟ ماذا വളരെ നേരത്തെ നമുക്കറിയാവുന്ന ചോദ്യവാക്ക്, അടിസ്ഥാന ചോദ്യവാക്ക്, എന്താണ്? ماذا كتب محمد؟ محمد كتب قصة, അല്ലെങ്കിൽ كتب محمد قصة. മുഹമ്മദ് എന്താണ് എഴുതിയത്? മുഹമ്മദ് ഒരു കഥ എഴുതി. ഹൽ കതബ മുഹമ്മദുൻ ഖിസ്വതൻ ജദീദതൻ? നഅം കതബ മുഹമ്മദുൻ ഖിസ്വതൻ ജദീദതൻ. വഹൽ കതബ മുഹമ്മദുൻ മഖാലതൻ അയ്ദൻ? മുഹമ്മദ് ഒരു ലേഖനവും എഴുതിയിട്ടുണ്ടോ? ലാ മാ കതബ മുഹമ്മദുൻ മഖാലതൻ. കതബ മുഹമ്മദുൻ ഖിസ്വതൻ വലാക്കിൻ മാ കതബ മുഹമ്മദുൻ മഖാലതൻ. ഇനി അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇത്തരം വാചകങ്ങളെ കൂടുതൽ ലഘൂകരിച്ച് എങ്ങനെ പറയാം, സിമ്പിളായിട്ട് എങ്ങനെ പറയാം, ആവർത്തനം ഒഴിവാക്കിയിട്ട് എങ്ങനെ പറയാം എന്നതെല്ലാം നാം പിന്നീട് പരിശീലിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ ക്രിയയുടെ കൃത്യമായ ഉപയോഗം പരിശീലിക്കുക, പ്രത്യേകിച്ച് ഭൂതകാല ക്രിയ പ്രയോഗിക്കാൻ പരിശീലിക്കുക എന്നുള്ളിടത്താണ് നാം ഊന്നൽ കൊടുക്കുന്നത്. സെന്റൻസിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കൂടുതൽ മുന്നേറുമ്പോൾ ഒരല്പം കൂടി ലഘൂകരിച്ച് എങ്ങനെ പറയാം എന്നത് നമുക്ക് പരിശീലിക്കാവുന്നതാണ്. ഫതഹത്താജിറു ദുക്കാനഹു ഫിസ്സാഅതി അസ്സാമിനതി സ്വബാഹൻ വ അഗ്ലഖ അദ്ദുക്കാന ഫിസ്സാഅതി അസ്സാബിഅതി മസാഅൻ. വാചകം ശ്രദ്ധിക്കുക. ഫതഹത്താജിറു ദുക്കാനഹു في الساعة الثامنة صباحا, രാവിലെ 8 മണിക്ക് കടക്കാരൻ തന്റെ പീടിക തുറന്നു. ഫതഹ താജിറു ദുക്കാനഹു في الساعة الثامنة صباحا വ അഗ്ലഖ അദ്ദുക്കാന في الساعة السابعة مساء. അദ്ദേഹത്തിന്റെ കട വൈകുന്നേരം 7 മണിക്ക് അടക്കുകയും ചെയ്തു. ആശയപരമായി വളരെ ആശയസമ്പുഷ്ടമായ വാചകങ്ങളല്ലെങ്കിൽ പോലും ഇതിൽ ക്രിയകളും അതുപോലെ തന്നെ സ്ട്രക്ചറുകളും എല്ലാം
എങ്ങനെ പ്രയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഉപയോഗിക്കുന്ന ചെറിയ വാചകങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫതഹത്താജിറു അദ്ദുക്കാന ഫിസ്സാഅത്തി സാബിഅത്തി അല്ലെങ്കിൽ അസ്സാമിനത്തി സ്വബാഹൻ, രാവിലെ 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് കടക്കാരൻ തന്റെ പീടിക തുറന്നു. വഅഗ്ലഖ അദ്ദുക്കാന ഫിസ്സാഅത്തി സാബിഅത്തി മസാഅൻ, വൈകുന്നേരം 7 മണിക്ക് അദ്ദേഹം കട അടയ്ക്കുകയും ചെയ്തു. ഈ ഒരു വാചകത്തെ ആസ്പദിച്ചുകൊണ്ട് നാം ഇതുവരെ പരിശീലിച്ച കാര്യങ്ങൾ അതിൽ പ്രയോഗിച്ചു നോക്കാം. മൻ ഫതഹ അദ്ദുക്കാന, ആരാണ് കട തുറന്നത്? അതിനുത്തരം ഫതഹത്താജിറു അദ്ദുക്കാന, കച്ചവടക്കാരൻ കട തുറന്നു. അത്താജിറു എന്നതാണ് അതിന്റെ ഉത്തരം. അപ്പോൾ അത്താജിറു ഫതഹ അദ്ദുക്കാന അല്ലെങ്കിൽ ഫതഹത്താജിറു അദ്ദുക്കാന അല്ലെങ്കിൽ ഫതഹദ്ദുക്കാന അത്താജിറു, മൂന്ന് രീതികളിൽ അതിന് നമുക്ക് മറുപടി പറയാം. മൻ എന്ന ചോദ്യത്തിന് മൂന്ന് രീതികളിൽ നേരത്തെ പറഞ്ഞ വാചകത്തെ ആസ്പദിച്ചുകൊണ്ട് നമുക്ക് ഉത്തരം പറയാം. ഫതഹത്താജിറു അദ്ദുക്കാന ഫിസ്സാഅത്തി സാബിഅത്തി സബാഹൻ, രാവിലെ 7 മണിക്ക് കടക്കാരൻ പീടിക തുറന്നു എന്നതിനെ ആസ്പദിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് മൻ ഫതഹ അദ്ദുക്കാന, ആരാണ് കട തുറന്നത്? അതിനുത്തരം ഫതഹ അത്താജിറു അദ്ദുക്കാന അല്ലെങ്കിൽ അത്താജിറു ഫതഹദ്ദുക്കാന അല്ലെങ്കിൽ ഫതഹദ്ദുക്കാന അത്താജിറു എന്നിങ്ങനെ മൂന്ന് രീതികളിൽ നമുക്ക് അതിനു മറുപടി പറയാം. ഇനി അതിൽ തന്നെ നമുക്ക് മറ്റൊരു ചോദ്യം, ഹൽ ഫതഹത്താജിറു ദുക്കാന ഫിസ്സാഅത്തി സാബിഅ, 7 മണിക്ക് കടക്കാരൻ കട തുറന്നുവോ? പോസിറ്റീവായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നഅം ഫതഹത്താജിറു അദ്ദുക്കാന ഫിസ്സാഅത്തി സാബിഅത്തി സബാഹൻ. ഇനി നിഷേധ രൂപത്തിലാണെങ്കിലോ ഹൽ ഫതഹത്താജിറു അദ്ദുക്കാന അല്ലെങ്കിൽ അ ഫതഹത്താജിറു അദ്ദുക്കാന, നിഷേധ രൂപത്തിൽ ഉത്തരം പറയുകയാണെങ്കിൽ ലാ മാ ഫതഹത്താജിറു അദ്ദുക്കാന ഫിസ്സാഅത്തി സാബിഅ. നമുക്ക് ഒന്നുകൂടി വിപുലീകരിച്ച് അതിന് ഉത്തരം പറയാൻ ശ്രമിക്കാം. ഹൽ ഫതഹത്താജിറു അദ്ദുക്കാന ഫിസ്സാഅത്തി സാബിഅത്തി സബാഹൻ, രാവിലെ 7 മണിക്ക് കടക്കാരൻ പീടിക തുറന്നുവോ എന്നതിന്റെ ഉത്തരമാണ് നിഷേധ രൂപത്തിൽ ഉത്തരം കൊടുത്ത് അതിനൊരല്പം കൂടി വിശദീകരിച്ച് മറുപടി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹൽ ഫതഹത്താജിറു അദ്ദുക്കാന ഫിസ്സാഅത്തി സാബിഅത്തി സബാഹൻ, ലാ മാ ഫതഹത്താജിറു അദ്ദുക്കാന ഫിസ്സാഅത്തി സാബിഅത്തി സബാഹൻ വലക്കിൻ ഫതഹത്താജിറു അദ്ദുക്കാന ഫിസ്സാഅത്തി സാമിനത്തി സബാഹൻ. കടക്കാരൻ 7 മണിക്ക് കട തുറന്നിട്ടില്ല, മറിച്ച് കടക്കാരൻ 8 മണിക്ക് തന്റെ കട തുറന്നു എന്നൊരല്പം കൂടി വിശദീകരിച്ച് അതിന് ഉത്തരം കൊടുക്കുകയാണ്. ഈ വാചകത്തെ തന്നെ നമുക്ക് കൂടുതൽ ലളിതമായിട്ട് നമുക്ക് അതിൽ ആവർത്തനം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പറയാവുന്നതാണ്. അത്തരം പരിശീലനങ്ങൾ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞതിനു ശേഷം വിശദമായിട്ട് പരിചയപ്പെടാം. ഇപ്പോൾ നമുക്ക് പരമാവധി വിപുലീകരിച്ച് ആവർത്തനമുണ്ടെങ്കിൽ പോലും വാചകങ്ങളുടെ ഘടനയും അതുപോലെ തന്നെ സൂക്ഷ്മമായിട്ടുള്ള പ്രയോഗവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നാം പരിശീലിക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷെ ആശയപരമായിട്ട് അഭംഗി ഉണ്ടെങ്കിൽ പോലും ധാരാളം അറബി പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ നാം ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ തന്നെ പരിശീലിക്കുക. ഹൽ ഫതഹത്താജിറു അദ്ദുക്കാന ഫിസ്സാഅത്തി സാബിഅത്തി സബാഹൻ എന്നതാണ് ചോദ്യം. അതിനുത്തരം നഅം ഫതഹത്താജിറു അദ്ദുക്കാന ഫിസ്സാഅത്തി സാബിഅത്തി സബാഹൻ എന്ന് പോസിറ്റീവായിട്ട് ഉത്തരം പറഞ്ഞു, അത് അവിടെ തീർന്നു. ഇനി നിഷേധ രൂപത്തിൽ 7 മണിക്ക് കടക്കാരൻ തുറന്നുവോ എന്നതിനെ ആ ഭാഗം നിഷേധിക്കുകയും അദ്ദേഹം തുറന്നു എന്നതിനെ അംഗീകരിച്ചുകൊണ്ട് സമയം ഒരല്പം വ്യത്യാസമുണ്ട് എന്ന രീതിയിൽ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലാണ് രണ്ടാമത്തെ മറുപടി. അതാണ് ഹൽ ഫതഹത്താജിറു ദുക്കാന ഫിസ്സാഅത്തി സബിഅത്തി സബാഹൻ എന്നതിന്.